എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടി ട്വന്റി പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. മൂന്ന് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയാണ് ഇന്ന് തുടങ്ങുന്നത്. രാത്രി 9:30 മുതൽ ആണ് മത്സരം. തൽസമയം സ്റ്റാർ സ്പോർട്സിലും ഹോട്ട്സ്റ്റാറിലും മത്സരം കാണാൻ സാധിക്കുന്നതാണ്. ഓസ്ട്രേലിയക്കെതിരായ ടി ട്വന്റി പരമ്പര നേടിയാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നത്. എന്നാൽ ഇന്ത്യയിൽ പരമ്പര നേടിയതുപോലെ ദക്ഷിണാഫ്രിക്കയിൽ പരമ്പര നേടാൻ ആകുമോ എന്നാണ് ഇന്ത്യൻ ടീം ഉറ്റുനോക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ യുവതാരനിരയുമായാണ് ഇന്ത്യ ഇറങ്ങുന്നത്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇന്ത്യൻ ടീമിലില്ല. സൂര്യകുമാർ യാദവിന് കീഴിലാണ് ഇന്ത്യ ടി ട്വന്റി പരമ്പരയ്ക്കിറങ്ങുന്നത്. ഇന്ത്യക്കൊപ്പം നിരവധി യുവതാരങ്ങളുണ്ട്. അതിൽ മിക്കവരും മികച്ച ഫോമിലുമാണ്. ഇനി ഇന്ത്യയുടെ ഒന്നാം ടി ട്വന്റി മത്സരത്തിന്റെ സാധ്യത ഇലവനിലേക്ക് വന്നാൽ ഒപ്പണന്മാരായി ഋതുരാജ് ഗൈക്വാദും യശസ്വി ജയ്സ്വാളും ഇറങ്ങും. ഓസ്ട്രേലിയക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ ഇരുവരുമാണ് ഓപ്പണന്മാരായത്. ജയ്സ്വാൾ തുടക്കം മുതൽ കടന്നാക്രമിക്കുമ്പോൾ ഋതുരാജ് പതിയെ ടീം സ്കോർ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. മൂന്നാം നമ്പറിൽ ശുഭ്മാൻ ഗിൽ എത്തും. വിരാട് കോഹ്ലി പരമ്പരയ്ക്കില്ല, അതുകൊണ്ട് തന്നെ ആ റോളിൽ കളിക്കാൻ ഗില്ലാണ് ഉത്തമം. നാലാം നമ്പറിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഇറങ്ങുമ്പോൾ അഞ്ചാം നമ്പറിൽ ഇഷാൻ കിഷൻ എത്തും. ആറാം നമ്പറിൽ ഇന്ത്യൻ ഫിനിഷർ റിങ്കു സിംഗ് ഇറങ്ങും. ഇന്ത്യയുടെ ബൌളിംഗ് നിരയിൽ അർഷ്ദീപ് സിംഗ്, മുഹമ്മദ് സിറാജ് എന്നിവരാവും പേസർമാരായി ഉണ്ടാവുക. രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ്, രവി ബിഷ്ണോയ് എന്നിവരാകും സ്പിന്നർമാരായി കളിക്കുക. ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ വീഴ്ത്താന് ഏറ്റവും മികച്ച പ്ലേയിംഗ് ഇലവനെ തന്നെയാണ് കളത്തിൽ ഇറക്കുന്നത്. ഇന്ത്യ സീനിയർ താരങ്ങളുടെ അഭാവത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ ഈ പരമ്പര നേടിയാൽ അത് ചരിത്രമായി മാറുമെന്നുറപ്പാണ്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.